ഹലോ എല്ലാവർക്കും കൊക്കോമാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം ഫോളിയേജ് പ്ലാന്റ്സ്, അതിൽ തന്നെ ബിഗോണിയാസും ഫേൺസും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊക്കെ വിശദമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഗാർഡനിലത്തെ പ്ലാന്റ്സ് അല്ല കേട്ടോ, എൻ്റെ റിലേറ്റീവായ റാഫിയാത്തൻ്റെയും ഷാനവാസാളിയൻ്റെയും ഗാർഡനിലത്തെ പ്ലാന്റ്സ് ആണ്. ഒരു ഗാർഡൻ ടൂറ് പോലൊന്നുമില്ല കേട്ടോ കാണിക്കുന്നത്. കുറേയധികം ചെടിയുണ്ട് ഇവരെ വീട്ടിൽ, അതിൽ ഞാൻ കുറച്ച് ചെടികൾ മാത്രമേ കാണിക്കുന്നത്. ഒരുപാട് കാലമായി ഇവർ ചെടികളൊക്കെ വളർത്താൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്ലാന്റ്സൊക്കെ കുറേ കാലമായിട്ടുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നൊന്ന് നോക്കിയാലോ. ഒരു സൈഡിലായിട്ട് ഫിലഡെൻഡ്രോൻ്റെ ബേൾമാക്സ്, പിന്നെ കലാത്തിയ സെബ്രീന, ഫിഷ് ഫോൺ ഫേണൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു അത്തിപ്പഴത്തിൻ്റെ മരത്തിൻ്റെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫോളേജ് പ്ലാന്റ്സിനൊക്കെ നന്നായി വളരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ മരത്തുമ്പോൾ നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കൊയിഞ്ഞു പോയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു മരത്തിന് ഒരു 10-15 വർഷം പഴക്കമുണ്ട്. മരത്തുമ്പിലായിട്ട് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിൽ ക്രീപ്പിംഗ് ചാർലി, വാൻട്രിങ് ജൂ, വാട്ടർമെലൻ, ബിഗോണിയ, ഫ്ലെയിം വെൽറ്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഡംകേൻ്റെ രണ്ട് പ്ലാന്റ്സ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ആണ്. ഇത് ഹൈഡ്രാഞ്ചിയൻ്റെ ചെടികളാണ്. നന്നായി ഫ്ലവർ ചെയ്യാറുണ്ട്. രണ്ടോ മൂന്നോ കളേഴ്സ് ഉണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് എല്ലാതും പോയിട്ടുള്ളത്. ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ലില്ലി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മണി പ്ലാന്റ്സും ഉണ്ട്. ഈ ഒരു ചെടികളിടയിൽ തന്നെ ഒരു ചിക്കുവിൻ്റെ മരമുണ്ട്. ഇതുമെല്ലാം നിറച്ചും കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇതും അത്യാവശ്യം കുറച്ചൊക്കെ പ്രായമുള്ളൊരു മരം തന്നെയാണ്. ഈ മരത്തിന് താഴെയായിട്ട് തന്നെ ഒരു ഫിഷ് ബോൺ ഫേൺ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത് എത്ര വലുതാണെന്ന് മനസ്സിലാവില്ല, പക്ഷേ ഇത് നല്ല വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് ഫിഷ് ബോൺ ഫോൺ എന്ന പേര് വരാൻ കാരണം അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പാണ്. നമ്മളെ മീനിൻ്റെ വാലിൻ്റെ ഒരു എൻഡ് ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് ഈ ഓരോ ലീഫിൻ്റെ എൻഡ് കാണാൻ. ഫേൺസിനെ അറിയാലോ, നല്ല ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റാണ് ഇഷ്ടം. ഇവിടെ കുറേ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഫിൽറ്റേർഡ് ലൈറ്റായിരിക്കും കിട്ടുക. ഇവരെ ഗാർഡനിൽ കൂടുതലുള്ളത് ഫോളേജ് പ്ലാന്റ്സ് തന്നെയാണ്, ഫ്ലവറിങ് പ്ലാന്റ്സ് കുറവാണ്. ഈ ഒരു സൈഡിലായിട്ട് സൺസെറ്റ് ബെൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറുപെറ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് കളേഴ്സ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ആകെ ഒരു റെഡ് കളർ മാത്രമാണ് പൂവിട്ടിട്ടുള്ളൂ. ഇവിടെ രണ്ട് പോട്ടിലായിട്ട് കലാത്തിൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. ഇത് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവരിത് ഹാങ്ങും ചെയ്തിട്ടുണ്ട്. ഇത് ഫിലഡെൻഡ്രോൺ സനാഡുമാണ്. പിന്നെ കുറച്ച് ബിഗോണിയാസ് ഉണ്ട്. അതിൻ്റെ മുമ്പിലായിട്ട് വൈറ്റ് ആന്തൂറിയം വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ടർട്ടിൽ വൈന്, പെപ്പറോമിയ, പിന്നെ ക്രിപ്റ്റാന്തസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പെന്നി ബോട്ട്, ആൾട്ടർനേറ്റർ, പിന്നെ ബോർഡർ ഗ്രാസ്, ടാങ്കിൾഡ് ഹാർട്ട് ഒക്കെ വെച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ റീയൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കിപ്പിച്ചതാണ്. എന്നിട്ട് അതുമ്മലാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ സ്റ്റാൻഡ് ഒരുപാട് ഇവിടെ ഉണ്ട്. ഇത് സെലഗിനെല്ല ഫേണാണ്. കണ്ടാലിനറിയ നന്നായി ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് റെഡ് പാം, പിന്നെ കാക്ടസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ബാക്ക് സൈഡിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും പോട്ടിലല്ല, താഴെ ഗ്രൗണ്ടിൽ തന്നെ വെച്ചേക്കണത്. ഈ ഒരു കാക്ടസ് പ്ലാന്റ് കണ്ടോ, ഇതൊരു മരം പോലെ തന്നെ ആയിട്ടുണ്ട്. ഇതും ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു ചെടി തന്നെയാണ്. ഇത് നമ്മളെ സ്നേക്ക് പ്ലാന്റ് ആണ്, സിലിൻഡ്രിക്കൽ സ്നേക്ക് പ്ലാന്റ്. നേരത്തെ നമ്മൾ കണ്ട പോലെ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഇവിടെയും കുറച്ചധികം പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബുഷിയായിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓർക്കിഡ് ടവർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സ് ഇടാറുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മഴ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നുമല്ല ഫ്ലവേഴ്സ് ഇല്ല. നമ്മൾ വീഡിയോ ഷൂട്ടാക്കിയ ടൈം കറക്റ്റ് അല്ലായിരുന്നു. ചകിരിയിൽ മോൾഡാക്കിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇവിടെയും കുറച്ച് ബിഗോണിയാസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്തൊരു സ്പൈഡർ പ്ലാന്റും ഉണ്ട്. പിന്നെ കുറച്ച് പടന ടൈപ്പ് ആയിട്ടുള്ള ചെടികളും ഉണ്ട്, മോർണിംഗ് ഗ്ലോറി ഒക്കെ. ഇതെല്ലാവർക്കും അറിയാലോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പ്ലാന്റാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്.
ഈ ഒരു സൈഡിലായിട്ട് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വെർട്ടിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ഇത് പല വെറൈറ്റി പ്ലാന്റ്സും ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ബിഗോണിയാസ്, സിംഗോണിയം, ഫേൺസ്, ബബിൾ പ്ലാന്റ്സ്, ഫ്ലെയിം വയലറ്റ്, നോ പ്ലാന്റ്, മണി പ്ലാന്റ്, അങ്ങനെ കുറേ അധികം വെച്ചിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ടുള്ളത് എൻജോയ് പോത്തോസ് ആണ്. അതുപോലെ തന്നെ ടാങ്കിൾ ഹാർട്ടും കലാസിയ റിപ്പൺസും ഒക്കെ ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബിഗോണിയ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ കുറേ അധികം ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. പിന്നെ സിംഗോണിയം വെച്ചിട്ടുണ്ട് ഇവിടെ. ഫോളേജ് എന്താ പറയുക, ഇതും കാണാൻ നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ്. ബിഗോണിയാസ് ഒരു 8-10 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. എല്ലാതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ മഴക്കാലമായാലും നമുക്കറിയാലോ പെട്ടെന്ന് തന്നെ നാശമാവുന്ന ഒരു ചെടിയാണ് ബിഗോണിയ. അപ്പോൾ നമ്മൾ അത് വെള്ളമൊന്നും അധികം എത്താത്തൊരു സ്ഥലത്ത് തന്നെ നോക്കി വെക്കണം. ഈ ഒരു ബബിൾ പ്ലാന്റ് നോക്കി, വലിയൊരു പോട്ടിൽ തന്നെ വെച്ചേക്കണം, പക്ഷേ ഇത് ഫുള്ള് ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് അലോക്കേഷൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഫ്ലെയിം വയലറ്റ് ആണ്. അതുപോലെ തന്നെ ബാസ്കറ്റ് പ്ലാന്റ്, ബിഗോണിയാസ് തൊട്ടടുത്ത് തന്നെ ഹാങ് ചെയ്തിട്ട് നല്ല രസത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് കാൻഡി ഫേൺ ആണ്. ഞാൻ നേരത്തെ തന്നെ മെൻഷൻ ചെയ്തോളൂ, ഒരുപാട് മരമുള്ളതുകൊണ്ട് തന്നെ ഫേൺസ് ഒക്കെ നന്നായി തന്നെ വളരുന്നുണ്ട്. നേരത്തെ കണ്ട ബബിൾ പ്ലാന്റിൻ്റെ അത്രക്കുള്ള ഒരു വലിയൊരു പോട്ട് തന്നെയാണ്. അതിൽ തന്നെ ഫുള്ളായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വാട്ടർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതറിയാലോ വാട്ടർമെലൻ ബിഗോണിയാണ് നല്ല ഹെൽത്തി ആയിട്ടല്ലേ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഫിലഡ്രൻഡോണും സീസി പ്ലാന്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഇവർ ഫുള്ളായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് തന്നെ വെച്ചിട്ടുള്ളത്. സെനാഡു, എഗ്ലോണിമ, പെർക്കിൻ പ്ലാന്റ്സ്, അങ്ങനെ കുറേ ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയാലോ, ഇതൊരു ഫേൺ തന്നെയാണ്. ഈ ഒരു സൈഡിലായിട്ട് മോൺസ്റ്റർ ഫേണോ ഫിലഡ്രൻഡോണും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഗാർഡനിത്തെ ഒരു ഹൈലൈറ്റ് കേട്ടോ. ഇത് കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഇവർ ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാനും കുറേ കാലമായി ഒരു ബോൺസായി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണം. എന്തായാലും ഒരെണ്ണം ചെയ്തു നോക്കണം. ഇത് മിൽക്കി ബാംബു. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ കുറച്ചധികം ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെ വെച്ചിട്ടുണ്ട്. പ്ലാന്റിനെ നമ്മൾ കോമൺ ആയിട്ട് ബുദ്ധ ബെല്ലി പ്ലാന്റ് എന്നാണ് പറയുക. ഇതിൻ്റെ ശരിക്കുള്ള പേര് ജെട്രോഫ പൊഡാരിക്ക എന്നാണ് പേര്. പിന്നെ കുറച്ചധികം യൂഫോബിയൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഒരു ലില്ലി പ്ലാന്റ് ആണ്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു വൈറ്റ് സൂസൻ ആണ്, എനിക്ക് കറക്റ്റ് ഉറപ്പില്ല കേട്ടോ. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ താഴെയായിട്ട് ആന്തൂറിയം, റെഡ് ആന്തൂറിയം കുറേ വെച്ചിട്ടുണ്ട്. കിച്ചൻ്റെ സൈഡിലായിട്ട് കുറച്ച് പച്ചക്കറി കൃഷി ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ മഴക്കാലമായതുകൊണ്ട് ഒക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കണം. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടയറിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. തക്കാളിയും പച്ചമുളകും പിന്നെ വഴുതനങ്ങ, അങ്ങനെ കുറേ അധികം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാതും പോയിക്കണം. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ തൈകളൊക്കെ നടണം. ഈ ഒരു സൈഡിലായിട്ട് ഗോവയ്ക്ക വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇത് ബ്രൈഡൽ ബക്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇൻഡോറിലും കുറച്ചധികം പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ്, എഗ്ലോണിമ, മണി പ്ലാന്റ്, സീസി പ്ലാന്റ്, ഫിലഡ്രൻഡോൺ, അങ്ങനെ കുറച്ചധികം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് മരം ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് കിളികളുണ്ട്. ഈ ഒരു തത്തമ്മയിൽ ഇത് നന്നായിട്ട് സംസാരിക്കുന്നതാണ്. കുറച്ച് കാലമായി ഇവരെ കയ്യിൽ ഫിഞ്ചസും ആഫ്രിക്കൻ ലവ് ബേർഡും കോക്ടെയിലും അങ്ങനെ കുറച്ച് വെറൈറ്റീസാണ് ഇവരെ കയ്യിലുള്ളത്. പിന്നെ കോഴി, താറാവ്, അതിൻ്റെ കൃഷിയുണ്ട് ഇവർക്ക്. ഇൻഡോറിൽ ഇവർ വെള്ളത്തിൽ വെച്ചിട്ടുള്ള ചെടികളിൽ കൊതുക് മുട്ടയിടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഗപ്പിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഗപ്പി മാത്രമല്ല കേട്ടോ, പിന്നെയും മീനിൻ്റെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടെ ഉണ്ടാവിച്ചിട്ട് ഞാനതൊന്നും കവർ ചെയ്തിട്ടില്ല.
ഇനിയും ഒരുപാട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, പക്ഷേ ലെങ്ത് ആയതുകൊണ്ട് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.